நாங்க கிரேசிகாசின்ஸ் இன்னைக்கு நம்ம பார்க்க போறோம் தமிழ்நாட்டில் ஒரு வெரைட்டி டிஷ்ஷாயா கேசரியான. அப்ப கைஸ் நமக்கு வீடியோக்கு போகலாம். யா കേസരിക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ റവ, കപ്പലണ്ടി, മുന്തിരിങ്ങ. കപ്പലണ്ടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും ചേർക്കാം. അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മൾ പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് നെയ്യ് ഇടുക. നെയ്യൊന്ന് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്ത് മുന്തിരിങ്ങ, കപ്പലണ്ടി എന്നിവ ചേർക്കണം. ഗൈസ് ഏകദേശം ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് നെയ്യ്. നമുക്ക് അതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇരുന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു റെഡിഷ് കളർ വരുമ്പോഴേക്ക് നമുക്കിത് താങ്ങി മാറ്റാവുന്നതാണ്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ. അപ്പൊ ഗൈസ് നമ്മുടെ മുന്തിരിങ്ങയും കപ്പലണ്ടി ഇപ്പൊ ഏകദേശം റെഡിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഈ സതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം റവ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വേണം ഇടാൻ. അപ്പൊ ഗൈസ് നമ്മള് വറുത്ത റവ ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഗൈസ് അതേ പാനിൽ തന്നെ 3 കപ്പ് വെള്ളവും കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ചേർക്കണം. അപ്പൊ ഗൈസ് വെള്ളത്തിൽ നമ്മൾ നെയ്യും എണ്ണയും ചേർത്ത് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ച നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഗൈസ് പാനിലെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വറുത്ത റവ ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മളിട്ട റവ വെള്ളമായിട്ട് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റവ വെന്തിട്ടില്ല. അതൊന്ന് വേവാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ പാൻ നല്ല രീതിയിൽ മൂടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് മൂടി മാറ്റി നോക്കാം. ഏകദേശം നമുക്ക് സാധനം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശ രീതിയിൽ തന്നെ നമുക്ക് സാധനം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഗൈസ് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര ഇപ്പൊ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഏകദേശം ഇത് നല്ല രീതിയിൽ കുഴഞ്ഞ് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ ഇതിലേക്ക് ഇളക്കി ചേർക്കുക. അപ്പൊ ഗൈസ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ഇടണം. അപ്പൊ നമ്മൾ ഏലക്ക ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കപ്പലണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ സ്വാദിഷ്ടമായ കേസരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഗൈസ് ഇത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പലണ്ടിയും മുന്തിരിങ്ങയും കൂടെ ചേരുമ്പത്തേന് സാധനം സെറ്റാണ്. നല്ല സ്വാദാണ്. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്ക് മധുരമാണ്. അപ്പൊ ഗൈസ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം കേട്ടോ. കളറും ഫ്ലേവേഴ്സ് ചേർക്കാം. ഫ്ലേവേഴ്സ് ഒക്കെ ചേർക്കാം. ഞങ്ങൾ അതൊന്നും ചേർത്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾ ഇതിനകത്ത് കപ്പലണ്ടിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഉപയോഗിച്ച് ഇതിനും കൂടി വേറെ സെറ്റപ്പിലൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ഞങ്ങളുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഗായ്സ് ഇന്നേക്ക് നമ്മ പാത്ത കേസരി വീഡിയോ ഉങ്ങൾക്കെല്ലാം പിടിച്ചെടുക്കണം നനയ്ക്ക്. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നായിരിക്കും ഗായ്സ്.